ചേരലാവന്റെ ഭരണശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള നെടുംചേരലാതനാണ് ചേരവംശത്തിലെ ചക്രവർത്തിയായത്. നെടുംചേരലാതനും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു. അദ്ദേഹം ചേരരാജ്യത്തിന്റെ വിസ്തീർണം വളരെയധികം വർദ്ധിപ്പിച്ചു. നിരവധി രാജാക്കന്മാരെ അദ്ദേഹം പരാജയപ്പെടുത്തി. അദ്ദേഹം ഏതാണ്ട് 58 കൊല്ലത്തോളം രാജ്യം ഭരിച്ചു എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ചതായിട്ടുള്ള ചേര ചക്രവർത്തി എന്നുള്ള പേര് അങ്ങനെ നെടുംചേരലാതനാണ് സ്വന്തമാക്കി. അദ്ദേഹം ചോള രാജാവായ പെരുന്നാർ കിള്ളിയുടെ സമകാലികനായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി തമിഴ് കവിയായ കണ്ണനാർ എഴുതിയ പാതിത്തിരുപാട്ട് എന്ന തമിഴ് കവിതയിൽ സാഹിത്യ കൃതിയിൽ വർണ്ണിക്കുന്നുണ്ട്. ഇദ്ദേഹം കദംബര യുദ്ധത്തിനെ പരാജയപ്പെടുത്തിയതായിട്ട് പറയുന്നു. 7 പ്രധാന രാജാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് യുദ്ധം നടത്തുകയും 7 പ്രധാന രാജാക്കന്മാരെ ഇദ്ദേഹം പരാജയപ്പെടുത്തുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. ആദിരാജ എന്നുള്ളതായിട്ടുള്ള ഒരു പദവിയും അദ്ദേഹം സ്വീകരിച്ചു. ഇതുപോലെ തന്നെ അദ്ദേഹം ധാരാളം കടൽ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു കടൽ സൈന്യം ഉണ്ടായിരുന്നു. അന്ന് കടലിൽ ധാരാളം കൊള്ളക്കാരുണ്ടായിരുന്നു, കടൽ കൊള്ളക്കാർ. ഈ കടൽ കൊള്ളക്കാരായിട്ടുള്ളവരെ അദ്ദേഹം ചുരത്തി. ഈ കടൽ അന്ന് യവനന്മാര് എന്ന് പറയുന്നത് ഗ്രീക്കുകാരാണ്. ഗ്രീക്കുകാരും കേരളത്തിൽ അന്ന് നമ്മുടെ ചേരരാജ്യത്തെല്ലാം ഇവരാദ്യം വ്യാപാരത്തിന് വേണ്ടി എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഗ്രീക്ക് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്തെ ഗ്രീക്ക് സ്ഥാനപതിയായിരുന്ന മെഗസ്തനീസിനെ കുറിച്ചെല്ലാം മുമ്പ് പറഞ്ഞുവല്ലോ. മെഗസ്തനീസ് അന്നത്തെ കാലത്തെ ഗ്രീക്ക് സ്ഥാനപതിയായിട്ട് ഇന്ത്യയിലെത്തി. അദ്ദേഹം ദക്ഷിണേന്ത്യയിലെല്ലാം ധാരാളം വന്ന് പര്യടനം നടത്തിയതായിട്ടുള്ള ഒരാളാണ്. അപ്പൊ മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതി. ഈ ഇൻഡിക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ ദക്ഷിണേന്ത്യയുടെ ഭാഗത്ത്, അതായത് ചേരരാജ്യത്തിന്റെ നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെല്ലാം വന്നു, അതായത് നമ്മുടെ കൊടുങ്ങല്ലൂര്, തിരുവഞ്ചുക്കുളം എന്നുള്ള ഭാഗങ്ങളെല്ലാം വന്നിട്ടുള്ളതായിട്ടാണ് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് അതിൽ. അപ്പൊ അന്നത്തെ കാലത്തെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൊച്ചി രാജ്യം, അന്ന് കൊച്ചി രാജ്യമില്ല, കൊച്ചി രാജ്യത്തിന്റെ പഴയ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം തൃപ്പൂണിത്തുറയെ കുറിച്ച് പറയുന്നത് പൂണിത്തുറ എന്നാണ് പറയുന്നത്. തൃപ്പിണി എന്നുള്ള ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത്. തൃപ്പിണി, ഈ തൃപ്പിണി എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണെന്നാണ് പറയുന്നത്. തൃപ്പൂണിത്തുറയിൽ പക്ഷേ അദ്ദേഹം പറയുന്നത് തൃപ്പൂണിത്തുറയിലെ വലിയൊരു ഭാഗം, പടിഞ്ഞാറ് ഭാഗം മുഴുവൻ കടലായിരുന്നു എന്നാണ്. അത് അറബിക്കടലിൽ ഇങ്ങോട്ട് വ്യാപിച്ചിരുന്നു. തുറൈ, ഇവിടെ ഒരു തുറമുഖം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തൃപ്പൂണിത്തുറയിൽ. പിന്നീട് ആ കടലെല്ലാം വഴിമാറി അങ്ങനെ എന്തോ ഒരു പ്രകൃതിക്ഷോഭത്തിൽ മാറി എന്നെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള എല്ലാം ആ വാദം ധാരാളം ഉന്നയിക്കുന്നതാണ്. കേസരി ബാലകൃഷ്ണ പറയുന്നുണ്ടല്ലോ, പഴയ കാലത്ത് അറബി നാടുകളും നമ്മുടെ മലയാളക്കരയുമായി ഒന്നിച്ച് ചേർന്ന് കിടന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നീട് അതെല്ലാം വേറിട്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ചരിത്രത്തിലാണ് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. പഴയ ബാബിലോണിയൻ അസീറിയൻ സംസ്കാരം, അതിനെ കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ മഹാബലി എന്ന് പറയുന്നത് അവിടുത്തെ ബാബിലോണിയത്തെ ചക്രവർത്തിയായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം കേരളം ഉൾപ്പെട്ടതായിട്ടുള്ള ദക്ഷിണേന്ത്യ പ്രദേശങ്ങള് ഭരിച്ചിരുന്നത് ഇവരാണെന്നാണ് അദ്ദേഹത്തിന്റെ എല്ലാം വാദം. അതിന് പറയുന്ന അദ്ദേഹത്തിന് ബാഗ്ദാദിനെ പറയുന്ന പേര് ശോണിതപുരം എന്നാണ്. ഈ ശോണിതപുരത്തിന്റെ ചക്രവർത്തിയായി ശോണിതപുരം എന്ന് പറയുന്ന ഇതിന് നമ്മള് പുരാണങ്ങളിലെല്ലാം കേൾക്കാം. എന്തിനാ വള്ളത്തോളിന്റെ ബദ്ധനാസനായ അനിരുദ്ധൻ, അതിന് വള്ളത്തോട് പറയുന്നത് ശോണിതപുരത്തിനെ കുറിച്ച്. അത് ബാണന്റെ രാജധാനിയായിരുന്നു എന്നാണ് പറയുന്നത്. ബാണനാരായിരുന്നു? ബാണൻ മഹാബലിയുടെ പുത്രനായിരുന്നു. ഈ ബലി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അവിടുത്തെ രാജാക്കന്മാരുടെ ഒരു സ്ഥാനപ്പേരായിരുന്നു.
അസർ അസർ എന്നുള്ള ഒരു സാധന പേരുണ്ടായിരുന്നു. അങ്ങനെ ഈ ബാണന്റെ തലസ്ഥാനമായിരുന്നു ശോണിതപുരം എന്നാണ് പറയുന്നത്. അത് ബാഗ്ദാദ് ആണെന്നാണ് പറയുന്നത് ഇന്നത്തെ. ഇങ്ങനെയുള്ള നിരവധി വാദഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട് ഫേസ്ബുക്കില്, അത് നമ്മുടെ കഥകളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഈ കഥകളിയിലത്തെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ തലയിൽ എങ്ങനെ മൂടിയത്, അത് അറബി വേഷത്തിൽ പെട്ടതായിട്ടുള്ള സ്ത്രീകളുടെ വേഷമായിട്ട് ധാരാളം സാമ്യമുണ്ടെന്നും പറഞ്ഞു പറയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഈ വേഷം ഇവിടെ വന്നത്? ഈ തലയിലും എല്ലാം മൂടിയിട്ടുള്ളതായിട്ടുള്ള വേഷം അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം, ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ഒരുപാട് വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ട്, വാദങ്ങൾ നടന്നിട്ടുണ്ട്, പലരും അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ കാലത്ത് യവനന്മാരെന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർ നമ്മുടെ മലയാളക്കരയിൽ വന്നിരുന്നു. അവർ ധാരാളം വ്യാപാരങ്ങൾ നടത്തിയിരുന്നു. അപ്പം ആദ്യം വന്നതായിട്ടുള്ള ആൾക്കാർ യവനന്മാർ. പക്ഷെ എന്തോ ചില സന്ദർഭങ്ങളിൽ യവനന്മാർ ഈ കടൽക്കൊള്ളക്കാരായിട്ട് ബന്ധപ്പെട്ടു. ഇനി അവർ കടൽക്കൊള്ളക്കാരായിട്ട് മാറിയോ എന്നറിയില്ല. അങ്ങനെ കടൽക്കൊള്ളക്കാരുടെ ഉപദ്രവം ധാരാളമായിട്ട് വന്നു. അന്ന് മറ്റുള്ള വിദേശികളും ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയ കാലഘട്ടമാണ്. ഈജിപ്ഷ്യൻസ് വന്നിരുന്നു. ഈജിപ്ഷ്യൻസ് ഏറ്റവും ആദ്യം വന്ന കൂട്ടരെ ഈജിപ്ഷ്യൻസ് ഉണ്ട്. അപ്പം ഈ വരുന്നതായിട്ടുള്ള കപ്പലുകളെയെല്ലാം കൊള്ളയടിച്ച് ആ ധനമെല്ലാം അപഹരിക്കുന്നതായിട്ടുള്ള ഒരു ഇത്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം നെടുഞ്ചേരിലാതൻ അദ്ദേഹത്തിൻ്റെ കടൽ സൈന്യവുമായിട്ട് ചെന്ന് ഇവരെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. അത് ഈ കദംബരെ ആദ്യം പരാജയപ്പെടുത്തി. കദംബര് പിന്നീട് യവനരുമായിട്ട് കൂടി ചേർന്ന് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. കടൽ യുദ്ധത്തിൽ വച്ച് യവനന്മാരുടെ നിരവധി കപ്പലുകൾ അദ്ദേഹം തകർത്തു എന്നാണ് പറയുന്നത്. നെടുഞ്ചേരിലാതിന്റെ കാലത്ത് അദ്ദേഹം ചോളന്മാർക്കെതിരായിട്ടും അദ്ദേഹം യുദ്ധം ചെയ്തായിരുന്നു. ഇവരെല്ലാവരും ചോളൻ ചേരൻ പാണ്ഡ്യന്റെയും മൂന്നും ഇവരവിനെ ബന്ധപ്പെട്ടോണ്ടതാ. പക്ഷെ ഇവരെല്ലാം പരസ്പരം യുദ്ധം ചെയ്യേ അതിനുശേഷം വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഈ നെടുഞ്ചേരിലാദ്യം തന്നെ ഒരു ചോള രാജ്യത്തെ ഒരു രാജകുമാരി അദ്ദേഹം വിവാഹം ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ രാജാക്കന്മാർ തമ്മിൽ എന്ന യുദ്ധം ചെയ്യുന്ന കാലത്ത് ഇപ്പൊ ഒരു രാജാവ് പരാജയപ്പെട്ടു, രാജാവ് ജയിച്ചു, അപ്പൊ പരാജയപ്പെട്ട രാജാവിന്റെ മകളെ ജയിച്ച രാജാവ് വിവാഹം ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീടും തുടർന്നിരുന്നു. മുഗളന്മാരുടെ കാലത്തുണ്ടായിരുന്നു. അക്ബർ നിരവധി പല രാജപുത്ര രാജ്യങ്ങളും ആക്രമിച്ചുല്ലോ. ജോധ്പൂര്, അജ്മീർ, ഇവിടെ ഇവിടുത്തെ ജോധ്പൂരല്ലേ ജോധാഭായ്, അത് അക്ബറിന്റെ ഭാര്യയായിരുന്നു ജോധാഭായ്. അപ്പൊ അവരെയൊക്കെ വിവാഹം ചെയ്ത് കൊടുക്കണം, അതാണ് അവരെ ആവശ്യപ്പെടുന്ന ഒരു ഇതാണ്. ഒന്നുകിൽ രാജ്യം ഞങ്ങളുടെ സാമന്തന്മാരാവാം, അല്ലെങ്കിൽ രാജകുമാരിയും കൊണ്ട് വിവാഹം ചെയ്തു. അങ്ങനെ അക്ബർ നിരവധി വിവാഹങ്ങൾ ചെയ്തു. എല്ലാ മുഗൾ രാജാക്കന്മാരും ഇങ്ങനെ വിവാഹങ്ങൾ ചെയ്തതിന്റെ ധാരാളം സുൽത്താൻമാരുടെ കാലത്തുണ്ടായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി, അദ്ദേഹം ചിത്തോർ ആക്രമിച്ചത് റാണി പത്മിനിയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണിച്ചു കേട്ടു. അപ്പോഴാണ് അദ്ദേഹം അവിടെ പോയി ആക്രമണം നടത്തി. ഇങ്ങനെയുള്ള ധാരാളം കഥകൾ അന്ന് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ആക്രമണം, യുദ്ധം, വിവാഹം ഇതെല്ലാം തുടർച്ചയായിട്ട് നടന്നിരുന്ന അന്നത്തെ ആ രാജഭരണ കാലത്തെ, അല്ലെങ്കിൽ അന്നത്തെ അതിൻ്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലെല്ലാം കാണുന്നത്. നെടുഞ്ചേരിലാതൻ ഏതാണ്ട് 58 വർഷത്തോളം രാജ്യം ഭരിച്ചതായിട്ടുള്ള ചക്രവർത്തിയാണ് എന്താണ് പറയുന്നത്. ഇദ്ദേഹം അവസാനം ഒരു യുദ്ധത്തിൽ അദ്ദേഹം തന്നെ കൊല്ലപ്പെടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിലും അദ്ദേഹത്തിൻ്റെ രാജ്ഞിമാര് അവരെല്ലാം സതി അനുഷ്ഠിക്കുന്നുണ്ട്.
നെടുഞ്ചേരില്ലാതിന് ശേഷം പിന്നെയും ഏറ്റവും വന്നതായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു ചെങ്കുട്ടവച്ചേരില്ലാതൻ. ചെങ്കുട്ടവച്ചേരില്ലാതനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവായിരുന്നു ഈ ചേരവംശത്തിലൊക്കെ. ഒന്നാം ചേരവംശത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള രാജാവ് ആരാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതൊന്ന് ചേരൻ ചെങ്കുട്ടവനാണ്, ചെങ്കുട്ടവ ചേരില്ലാതൻ എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. അദ്ദേഹത്തിന് ആദ്യം കുട്ടവൻ എന്നായിരുന്നു പേര് എന്ന് പറയുന്നു. കുട്ടവൻ എന്ന പേരായ യുവാവ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനെന്നാണ്. ചെങ്കുട്ടവൻ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചു. ചെങ്കുട്ടവൻ എന്ന് വെച്ചാൽ സുന്ദരൻ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ സുന്ദരനായ ചേരൻ എന്നുള്ള അർത്ഥത്തിലാണ് ചെങ്കുട്ടവൻ എന്നുള്ളതായിട്ടുള്ള പേര് സ്വീകരിച്ചത്. ഇവരെല്ലാം ധാരാളം ഈ ബഹുമതികൾ സ്വയം അവർ സ്വീകരിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള നെടുഞ്ചേരില്ലാതൻ അദ്ദേഹത്തിന് വാനവരമ്പൻ എന്നുള്ളൊരു പേരുണ്ടായി. വാനവരമ്പൻ എന്ന് വെച്ചാൽ ആകാശത്തോളം കീർത്തി ഉയർന്നു പൊങ്ങിയതായിട്ടുള്ള സമ്രാട്ട് ചക്രവർത്തി എന്നുള്ള അർത്ഥമാണ്. അതിനാണ് വാനവരമ്പൻ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിന്. ഇതിനെല്ലാം പ്രകീർത്തിച്ച് പാടിയിരുന്നതായിട്ടുള്ള ധാരാളം കവികളും അന്ന് ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ ചക്രവർത്തിമാരുടെ ധാരാളം പുരസ്കാരങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെയാണ് വാനവരമ്പൻ വേര് കെഴുകട്ടുവൻ ചെങ്കുട്ടവൻ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരുപാട് പേരുകൾ ഇവരെ സ്വയം സ്വീകരിച്ചിരുന്നു. പണ്ടത്തെ രാജാക്കന്മാരെല്ലാം നിരവധി ആഭരണങ്ങൾ അണിഞ്ഞിരുന്നുല്ലോ, നിരവധി രത്നമാലകളെല്ലാം കഴിച്ചിരിക്കുന്നു. അവര് കാതിലെല്ലാം ഇതുപോലെ ഏറ്റവും വലിയ രത്നങ്ങൾ വധിപ്പിച്ച കുണ്ഡലങ്ങളൊക്കെ അണിഞ്ഞാണിരുന്നത്. അതുപോലെ തന്നെ അവർ ധാരാളം പേര് പ്രശസ്തികളും സ്വയം വാരി വച്ചിരിക്കും. ഒരു രാജാവിനെ രാജസന്നിധിയിൽ തന്നെ ഇവരെ പ്രശംസിക്കാൻ വേണ്ടിയുള്ളതായിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. വന്ദികൾ എന്ന് വെച്ചാൽ വന്ദന ശ്ലോകങ്ങൾ ആലപിക്കുന്നവരെയാണ് വന്ദികൾ എന്ന് പറയുന്നത്. ഒരു രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി ദർബാറിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ പറ്റിയുള്ള അവതാരങ്ങൾ ഇവർ പാടിപ്പുകർത്താറുണ്ട്. പില്ലാളി വീരൻ, വീരമാർത്താണ്ഡൻ, വീരബാഹു, മഞ്ഞരിൽ മാണിക്യം, മഞ്ഞരിൽ മാർത്താണ്ഡൻ ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രശംസാവതരങ്ങളില്ല ഈ സേവകവൃന്ദം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് പഴയ തമിഴ് സിനിമയെല്ലാം കാണാം. എം ജി രാമേന്ദ്രൻ്റെയൊക്കെ അദ്ദേഹത്തിന് മധുരൈ മീത്ത സുന്ദരപാണ്ഡ്യനൊക്കെ കടന്നു വരുമ്പോൾ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ദിവസം ഈ നിരവധി നിരവധി പേരിങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താന്ന് വെച്ചാൽ കുറക്കാലം ഇതൊക്കെ വാഴ്ത്തിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കും തോന്നി, ഇത് അഭിനയിക്കുന്നവർക്കും തോന്നി ഞാൻ അത് തന്നെ എൻ്റെ എന്ന് തോന്നി. അതിനോടൊക്കെ താരതമ്യം പ്രാപിക്കും. അപ്പൊ എം ജി രാമേന്ദ്രനൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി തുടങ്ങി, ഞാനൊരു ഇതല്ലേ, ഞാനൊരു ചക്രവർത്തിയല്ലേ. അദ്ദേഹം തന്നെ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം ഒരു തികഞ്ഞ ഏകാധിപത്യ മനസ്സിലുള്ള ആളായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. തനിക്ക് എതിരായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളോ ഇത്തരം പറയാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. അതുപോലെ താനെന്നും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള സിനിമകളിൽ രാജാവോ അങ്ങനെയൊക്കെയുള്ള ഉന്നത സ്ഥാനങ്ങളിലൊക്കെ മാത്രമേ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ നമ്മുടെ കേശവദേവ് അദ്ദേഹത്തിൻ്റെ സിനിമ പ്രസിദ്ധമായിട്ടുള്ള കഥ ഓളയിൽ നിന്ന് അവര് പപ്പുവായിട്ട് അഭിനയിക്കാൻ അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കഥയൊക്കെ വായിച്ച് കേട്ടു. എന്നിട്ട് പറഞ്ഞു അതെല്ലാം രംഗം പ്രമാദമായിരിക്കും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇനി റിക്ഷക്കാരൻ പപ്പു എന്താ ചുമച്ച് കുഴച്ച് രക്തം കിട്ടുന്നു. അയ്യോ അതെനിക്ക് പറ്റില്ല, ഏയ് എൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന അദ്ദേഹം പറഞ്ഞു.